ഈ ഒരു അലർജിക് റെസ്പോൺസിനെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഡ്രഗ്ഗാണ് ഈ രാമച്ചൻ എന്ന് പറയുന്നത് ഒരുപാട് പേരെ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഈ ഉറക്കമില്ലായ്മയെ മാറ്റാനൊക്കെ ആയിട്ട് വളരെ നിസാരമെന്ന് പറയുന്ന ഈ ഒരു ചെടിയുടെ ഒരു പ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് ആയിട്ട് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഹൈപ്രാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത് കുടിക്കാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഹൈപ്രാക്റ്റീവ് മെല്ലെ 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 കുറഞ്ഞ് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് സോഫിയ ടൈംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു എപ്പിസോഡിൽ നാം രാമച്ചം എന്ന് പറയുന്ന നമുക്കെല്ലാം വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ചെടിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് നമുക്കിതിൻ്റെ വിവിധമായിട്ടുള്ള പല പ്രയോഗങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്കെല്ലാം അറിയാം ദാഹശമനികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് രാമച്ച തൈലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെ വളരെ സുലഭമാണ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കുകയാണെങ്കിൽ വളരെ വില കുറഞ്ഞൊരു ഡ്രഗും കൂടിയാണ് ഇതിൻ്റെ ഒരു നമുക്ക് വില മതിക്കാനാവാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത് ഈ അടുത്തൊരു കാലത്ത് ഒരു രോഗി എൻ്റെ അടുത്ത് വരികയാണ് ഭയങ്കര മാനസിക പ്രശ്നങ്ങളാണ് ഭയങ്കര അമിതമായ ദേഷ്യമാണ് രാത്രി ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാമച്ചത്തിൻ്റെ തൈലം നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് രാമ ഒരു കിലോ രാമച്ച എടുത്ത് പതിനാററ്റ് വെള്ളം വെച്ച് അതിനെ നാല് നാല് ലിറ്റർ ഇട്ട് വറ്റിച്ച് അതിലൊരു ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് ഈ വെള്ളത്തിന് ഈ കഷായത്തിന് എണ്ണയുടെ എണ്ണയുടെ അളവായിട്ട് തൈലത്തിൻ്റെ അളവായിട്ട് പറ്റിക്കുകയെന്ന് പറയും തൈലം വന്നു കഴിഞ്ഞ് പ അടങ്ങി കഴിയുമ്പോൾ അത് തൈലം പാകമായി നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും വെള്ളാംശം പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ പദാംശം ഇല്ലാതാകും ആ സമയത്ത് തൈലമായി ഈ തൈലമാണ് നമ്മൾ തലയിൽ തേക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ശരീരത്തിൽ പുകച്ചിലുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഈ എണ്ണ നമ്മൾ ഈ വ്യക്തിയുടെ തലയിൽ തേക്കാനൊക്കെ ആയിട്ട് കൊടുത്തുകഴിഞ്ഞപ്പോൾ പറയുക ഭയങ്കരമായിട്ട് ഇപ്പോൾ സുഖമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് ഈ വ്യക്തിക്ക് ഉറക്കം തീരെ ഇല്ലായിരുന്നു അതിനുശേഷം ശരീരം ഒന്ന് തണുത്തു ദേഷ്യപ്പെടുന്ന സ്വഭാവം ഗണ്യമായിട്ട് കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ ആങ്കറിനെ ദേഷ്യത്തെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒരുപാട് പേരെ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഈ ഉറക്കമില്ലായ്മയെ മാറ്റാനൊക്കെയായിട്ട് വളരെ നിസ്സാരം എന്ന് പറയുന്ന ഈ ഒരു ചെടിയുടെ ഒരു പ്രയോഗം കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ആരോഗ്യം രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അവരിടത്ത് അടങ്ങിയിരിക്കാത്ത കുട്ടികൾ ഇവർക്ക് നമുക്ക് ഇത് മരുന്നായിട്ട് ഒരുപാട് തരത്തിൽ മരുന്ന് മരുന്നുകളായിട്ട് ഉപയോഗിക്കാം ഞാൻ വീട്ടിൽ ചെയ്യാവുന്ന ചില ചില ക്രിയകളാണ് നമുക്കിതിൻ്റെ ഇത് തന്നെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്നും കുടിക്കാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഹൈപ്രാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത് കുടിക്കാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർ ഹൈപ്രാക്റ്റീവീവ് മെല്ലെ 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 കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ഇപ്പോൾ നമുക്ക് ഏത് രോഗികൾ വരികയാണെങ്കിലും നമുക്ക് ഈ രോഗികളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ശരീരം ചൂടാണോ അതോ തണുപ്പാണോ നോർമലാണോ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു ഒരു പരിധിവരെ കുറേ പേരെങ്കിലും അവരുടെ ശരീരം വളരെയധികം ചൂടുള്ളതായിട്ട് നമുക്ക് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ചൂട് കുറയാതെ ഇവർ ഒരു രോഗം കുറയില്ല ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ചിലരുടെ ശരീരം പറയും എത്ര മരുന്ന് കഴിച്ചാലും അവരുടെ ഹൈപ്പർ ടെൻഷൻ ബി പി കുറയുന്നില്ല എന്നുള്ളത് അവരുടെ ശരീരം നോക്കി ഭയങ്കര ചൂടാണ് ഒന്ന് ചിലപ്പോൾ ആ ചൂടിൻ്റെ കാരണം മാനസിക സംഘർഷങ്ങളായിരിക്കും അല്ലെങ്കിൽ മെറ്റബോളിക് എറേഴ്സ് ആയിരിക്കും നമ്മൾ എന്ത് കഴിച്ചാലും ഇപ്പോൾ നമുക്കൊരു ഒരു കാറിൻ്റെ എഞ്ചിൻ എഞ്ചിൻ നന്നായിട്ട് പ്രോപ്പർ അല്ലാതെ പ്രോപ്പർ അല്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാവും എഞ്ചിൻ അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥ ശരിക്കുമല്ല വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ ചൂട് കൂടും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് കുറച്ചില്ലെങ്കിൽ അത് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നു അപ്പം ബി പി അതിലൊരു പ്രധാനപ്പെട്ട രോഗമാണ് അപ്പം അത്തരക്കാരിൽ ഈ രാമച്ചം സ്ഥിരമായിട്ട് നമുക്ക് ഇതിൻ്റെ എണ്ണ തലയിൽ തേച്ച് കുളിക്കുക രാമച്ചം തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണ് ഈ ചൂട് മെല്ലെ മെല്ലെ കുറഞ്ഞു കൊണ്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതേസമയം തണുത്തൊരു ശരീരപ്രവൃത്തിക്കാരാണെങ്കിൽ ഒരിക്കലും രാമച്ച ഉപയോഗിക്കുന്നത് അത്ര അഡ്വൈസബിൾ ആവുന്നില്ല അതൊരു ഡോക്ടർക്ക് മാത്രമേ നിശ്ചയിക്കാനായിട്ട് സാധിക്കുള്ളൂ അത് ഞാൻ പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചില കേസുകൾ നമുക്ക് എവിടെ പോയിട്ടും ഒരു ആൻസർ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് ദൈവം നൽകിയിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഈ ചെടികൾ കൊണ്ട് വലിയ വലിയ രോഗങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹ രോഗികളും പ്രധാനപ്പെട്ടത് രണ്ട് തരത്തിലുണ്ടെന്നാണ് ഞാൻ എപ്പോഴും കാണുക കണക്കാക്കുക ഒന്ന് ശരീരത്തിൽ ഒന്ന് ദഹനപ്രക്രിയ മോശമായിട്ടുള്ള പ്രമേഹ രോഗികൾ അതായത് എന്ത് കഴിച്ചാലും ദഹിക്കുന്നില്ല അവർക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കൂടി കാണും അതേപോലെ തന്നെ ചിലവരൊന്നും കഴിക്കുന്നില്ല പക്ഷേ എപ്പോഴും ഷുഗർ ഹൈ ആണ് അതിൻ്റെ ഒരു ഒരു കാരണം അവരുടെ ശക്തമായ അസിഡിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അവരെ ശക്തമായ മാനസിക പ്രശ്നങ്ങളായിരിക്കാം ഈ അസിഡിറ്റിയെയും മാനസിക പ്രശ്നങ്ങളെയും ശരിക്കും കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഡ്രഗാണ് ഈ രാമച്ചം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രാമച്ചത്തിൻ്റെ ഒരു പ്രയോഗത്തിലൂടെ മാത്രം നമുക്ക് ഒരുപാട് പേരെ നമുക്ക് പ്രമേഹത്തിൻ്റെ റേഞ്ച് നമുക്കറിയാം ഈ ഫാസ്റ്റിംഗ് ഷുഗർ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് രോഗികളുണ്ട് ഇവരെ ഈ ഫാസ്റ്റിംഗ് ഷുഗർ മാത്രമാണ് ചിലർക്ക് നമുക്കറിയാലോ ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം ഷുഗർ കൂടും ചിലർക്ക് ഫാസ്റ്റിംഗ് കൂടിയും ഈ ഫാസ്റ്റിംഗ് കൂടുതലുള്ള എപ്പോഴും പ്രമേഹ രോഗികൾ ഞാൻ കണ്ടിട്ടില്ല ഇവരുടെ ശരീരം ഭയങ്കര ചൂടാണ് അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അസിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരക്കാർ ഈ രാമച്ച ഉപയോഗിക്കുമ്പോൾ ഒരു ശരീരത്തിൻ്റെ ചൂട് കുറയുന്നു ഒരു അസിഡിറ്റി കുറയുന്നു ഒരു താൽ അതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ പ്രമേഹം കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പലരും പറയുന്നതെന്ന് വെച്ചാൽ ഒരു അലർജി മൂലം അതായത് ഡസ്റ്റ് പൊടി തടിച്ചാൽ അലർജി തുമ്മൽ ചുമ ശ്വാസം മുട്ടൽ ഇതെല്ലാം ശരീരത്തിലൊരു അല അലർജിക് റെസ്പോൺസാണ് കാണിക്കുന്നത് ഈ ഒരു അലർജിക് റെസ്പോൺസിനെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഡ്രഗാണ് ഈ രാമച്ച എന്ന് പറയുന്നത് അത്തരക്കാർ ഈ ഇതേപോലെ ഈ രാമച്ചം ഉപയോഗിച്ചുകൊണ്ടുള്ള വെള്ളം തിളപ്പിച്ച് കുറച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ നമ്മളൊക്കെ ആകുമ്പോൾ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് ലെവലിലിട്ട് മരുന്ന് വറ്റിച്ച് അതിൽ കുറേ അതും രാമച്ചം മാത്രമല്ല വേറെ കുറേ മരുന്നുകളൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യാറ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇവരുടെ രോഗങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത് അപ്പോൾ ഈ ശരീരത്തിൻ്റെ അലർജി കുറയ്ക്കാനായിട്ട് നമുക്ക് രാമച്ചം വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ ശരീരത്തിലെ ഈ ബേണിങ് സെൻസേഷൻ ശരീരത്തിൽ പുകച്ചിലുള്ള ഒരുപാട് പേരുണ്ട് അത് നെർവ് എൻഡിങ്സിനൊക്കെ ഡാമേജ് വന്നുകൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ എപ്പോഴും പുക പുകച്ചിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രാമച്ച എടുത്തുകൊണ്ട് നമ്മൾ വെള്ളം കഷായം പോലെ ഉണ്ടാക്കി ഇത് ശരീരത്തിൽ ധാര ചീണങ്ങിയാൽ പുകച്ചിൽ നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രാമച്ച ഉള്ളിലേക്ക് കഴിക്കുക ഇത്തരത്തിലുള്ള പുകച്ചിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു ഇതുപോലെ തന്നെ രാമച്ചം കൊണ്ട് നമുക്ക് വിവിധ എന്താ പറയുക നമുക്ക് എണ്ണയുടെ പ്രയോഗം നമ്മൾ പറഞ്ഞു തലച്ചോറിനൊന്ന് കുറയ്ക്കുന്നു അതിലൂടെ ഹോർമോണൻ സെക്രീഷ്യൻസ് അമിതമായിട്ട് ഹൈ ഹൈപ്പർ തൈറോയിഡിസ് എന്നൊക്കെ അവസ്ഥ നമുക്കറിയാം ഹോർമോണിൻ്റെ അമിതമായിട്ടുള്ള പ്രയോഗമാണ് അമിത ചൂട് കൂടുമ്പോഴാണ് അമിതമായിട്ട് ഹോർമോൺസ് പ്രവർത്തന നിരതമാവുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് രാമച്ചത്തിൻ്റെ പ്രയോഗം ചെയ്യാം ഇതുപോലെ ശരീരത്തെ നമുക്ക് ഉഷ്ണകാലത്ത് നമുക്ക് അത് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദാഹശമിനിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക്